മധ്യപ്രദേശിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി 39 അംഗ പട്ടികയാണ് പുറത്തിറക്കിയത് മൂന്ന് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ദിമാനിയിൽ മത്സരിക്കും വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട് ഗൗതമി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ അടുത്തിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാജ്യ തലസ്ഥാനത്ത് ചേർന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമിതി അനുമതി നൽകിയ പട്ടികകളാണ് സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 39 സ്ഥാനാർത്ഥികളുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ശ്രദ്ധേയമെന്നത് മൂന്ന് കേന്ദ്രമന്ത്രിമാരും 4 ലോക്സഭാ എംപിമാരും വരുന്ന മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബിജെപി രംഗത്തിറക്കുന്നു എന്നതാണ് ഇതിൽ നരേന്ദ്ര സിംഗ് തോമർ കേന്ദ്ര കൃഷിമന്ത്രിയാണ് മധ്യപ്രദേശിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ദിമാനിയിലാണ് മത്സരിക്കുന്നത് മറ്റൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഭഗത് സിംഗ് കുലസ്തെ അദ്ദേഹം നിവാസിലും പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഇദ്ദേഹം നരസിംഗ്പൂരിലുമാണ് മത്സരിക്കുന്നത് ഇദ്ദേഹത്തിൽ മൂന്ന് കേന്ദ്രമന്ത്രിമാർ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കളത്തിലിറക്കുന്നു ഒപ്പം 4 ലോക്സഭാ എംപിമാരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് കൂടി ശ്രദ്ധേയമാണ് നമുക്കറിയാം നിലവിൽ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി സംസ്ഥാനത്ത് ഭരണ തുടർച്ച നേടുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് മധ്യപ്രദേശിനൊപ്പം രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മിസോറാം എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങളിലാണ് അടുത്ത മാസമോ അതല്ലെങ്കിൽ നവംബറിലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികകൾ വളരെ നേരത്തെ തന്നെ ഇറക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആദ്യം രംഗത്തെത്തുകയാണ് ബി ജെ പി ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നതാണ്